എട്ട് ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പവൻ ഗോൾഡ് തിരൂർ. പൊന്നാനി ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ ടർഫ് മൈതാനം 21st കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ ആദ്യത്തെ ഫുട്ബോൾ ടർഫ് ഇനി പൊന്നാനി ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂളിന് സ്വന്തം. 21st രാവിലെ 11 സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ടർഫ് ഉദ്ഘാടനം ചെയ്യും. 1 crore രൂപ ചെലവഴിച്ചാണ് സ്കൂൾ മുറ്റത്ത് ടർഫ് മൈതാനം ഒരുക്കിയിരിക്കുന്നത്. പഠനത്തോടൊപ്പം കായിക പ്രതിഭകളെ കൂടി വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടർഫ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ കഴിഞ്ഞ 1946 തുടക്കം കുറിച്ച പൊതുവിദ്യാലയ വിദ്യാലയം എന്ന രീതിയിൽ പൊന്നാനിയിൽ ഏറെ പ്രസക്തമായ ഒരു വിദ്യാലയമാണ്. ഈ പൊതുവിദ്യാലയത്തിൻ്റെ സംരക്ഷണ യജ്ഞം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠന കാര്യങ്ങളോടൊപ്പം തന്നെ കായിക രംഗത്തും നല്ല പ്രവർത്തന രീതിയിൽ കുട്ടികളെ മുന്നേറ്റം അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്നുള്ള രീതിയിൽ പഠനത്തോടൊപ്പം തന്നെ കായിക രംഗത്തും വലിയ മാറ്റത്തിന് വേണ്ടി ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ മാറുകയാണ്. കുട്ടികൾക്കുള്ള പഠന സൗകര്യത്തോടൊപ്പം തന്നെ നടക്കുന്ന ഫുട്ബോൾ രംഗത്ത് വലിയ ആവേശമുള്ള കുട്ടികളെയാണ് ഞാനിവിടെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കഴിവ് വളരെയേറെ പരമാവധി പരിപോഷിപ്പിക്കുക, അവർക്ക് ദേശീയ തലത്തിലായാലും ശരി അന്തർദേശീയ തലത്തിലായാലും ശരി പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെ കാര്യത്തിലും അതുപോലെ ക്രിക്കറ്റിലും പറ്റിയ രീതിയിലുള്ള ഒരു കോർട്ട് ആണ് നമ്മളിവിടെ ഒരു ടർഫാണ് ഇവിടെ പണിപൂർത്തീകരിച്ചിരിക്കുന്നത്. അതിന് ഏതാണ്ട് 1 crore മേലെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചെലവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് ഈ വരുന്നതായ 21st രാവിലെ 11 നമ്മൾ കേരളത്തിൻ്റെ ആരാധ്യനായ സ്പോർട്സ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ സാറ് ഇവിടെ അതിനായിട്ട് കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ വലിയ ആവേശത്തിലാണ് പ്രത്യേകിച്ച് നമ്മളെ വിദ്യാർത്ഥികളെല്ലാം തന്നെ. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പണി പൂർത്തിയായി വരുന്നതോടൊപ്പം തന്നെ ഉടനെ തന്നെ അതിൽ കളിക്കാനും പ്രോത്സാഹനങ്ങൾ കൊടുക്കാനുള്ളതായ താല്പര്യം കുട്ടികളുടെ മുമ്പിൽ വലിയ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 21st നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നമ്മുടെ സ്പോർട്സ് മന്ത്രി ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അന്നത്തെ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പൊന്നാനിയുടെ ആരാധ്യനായ MLA ശ്രീ നന്ദേട്ടനാണ്. മറ്റൊന്നുള്ളത് ഇതിനോടൊപ്പം നമുക്ക് ഈശ്വരമംഗലം ഫുട്ബോൾ അക്കാദമി എന്ന ഒരു സ്ഥാപനം കൂടി ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു കർമ്മം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ ഇപ്പോൾ LKG മുതൽ 7th വരെയുള്ള പഠനം ഇവിടെ നടക്കുന്നു. കുട്ടികളിൽ വലിയ ആവേശം നിറഞ്ഞു നിൽക്കും. പക്ഷേ നമുക്കറിയാം നമ്മൾ കുട്ടികൾ 6, 7 കഴിഞ്ഞാൽ കുട്ടികൾ മറ്റു സ്കൂളിലേക്ക് പോകേണ്ടവരാണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രോത്സാഹനം കൊടുത്ത് നല്ല ഉയർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾ ചിലപ്പോൾ അവരുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ അവർ മറ്റ് ഹൈസ്കൂളിലേക്കോ മറ്റു സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെ ലഭിക്കുന്നു അതിൻ്റെ തുടർ പഠനം അല്ലെങ്കിൽ തുടർ കായിക പരിശീലനം എത്ര മാത്രം നടക്കൂ എന്നുള്ളതിൽ നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഈ കുട്ടികളെ 7th ശേഷവും തുടർന്നുള്ള പ്രാക്ടീസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉതകുന്ന ഒരു പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായുള്ള ഒരു ഫുട്ബോൾ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം ഇതിനോടൊപ്പം ആരംഭിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് പൊന്നാനിയുടെ ആരാധ്യനായ MP ശ്രീ ET മുഹമ്മദ് ബഷീർ അവർ അവിടെ സംബന്ധിക്കും. ഈ അക്കാദമിയുടെ ഉദ്ഘാടനം അദ്ദേഹമാണ് നിർവഹിക്കപ്പെടുന്നത്. അതിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത് കുട്ടികൾ +2 ഡിഗ്രി തലത്തിലോ ഏത് തലങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്കും ഇവിടെ വന്ന് വളരെ ഈ രീതിയിൽ അതിൻ്റെ സിസ്റ്റമാറ്റിക് രീതിയിൽ തന്നെ ഇവിടെയുള്ള ഫുട്ബോളിൻ്റെ കോച്ച് വെച്ചുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ മൻസു എന്ന് പറയുന്ന ബഹുമാനായ ഒരു നല്ല ഏറ്റവും നല്ലൊരു ഫുട്ബോളിൻ്റെ കോച്ച് തന്നെ ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. കുട്ടികൾക്കുള്ള രീതിയിലേതായ പഠനത്തിന് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് പഠനം അനിവാര്യമാണ്. അല്ലാതെ ഒരു ഫുട്ബോളിൽ നമ്മൾ കയറി ഒരു ഡ്രില്ലിൻ്റെ പീരീഡിൽ വന്ന് കയറി കളിക്കുക എന്നുള്ളത് മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് നല്ല കാതലായ കരുത്തുള്ള കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികളെ നമുക്ക് ഈ അക്കാദമിയുടെ ഭാഗമാക്കി കൊണ്ടുവന്ന് അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ ഈ വരുന്ന 21st ഇത് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി കുട്ടികളുടെ ആ പ്രതീക്ഷകൾ നമുക്ക് വലിയ രീതിയിൽ കാൽപ്പന്തിൻ്റെ അവസരങ്ങൾ അങ്ങേയറ്റം. നമുക്കറിയാം മലപ്പുറത്തെ സംബന്ധിച്ച് നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ല, അത്രയേറെ വാശിയുള്ള കുട്ടികളാണ് ഇവിടെ തന്നെ. നല്ല ക്വാളിറ്റി സ്റ്റാമിനയുള്ള കുട്ടികൾ കൂടിയുണ്ട്. അത്രയും നല്ല കഴിവുള്ള കുട്ടികളെ നമുക്ക് പരമാവധി
പഠനത്തോടൊപ്പം പഠിക്കുക എന്ന് പറയുന്നതിനേക്കാളും നല്ല താല്പര്യമുള്ള കുട്ടികൾ ഇത്തരമുള്ളതായ കായിക പരിശീലനത്തിന് വേണ്ടി റെഡിയായിട്ടുണ്ട്. ആ കുട്ടികളെയാണ് ഞങ്ങൾ ഈ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയുള്ളതായ കുട്ടികൾക്ക് പരമാവധി ഞങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ നാളെ ഭാവിയിൽ സന്തോഷ് ട്രോഫി തുടങ്ങിയ മറ്റ് വിവിധ മേഖലകളിൽ അന്തർദേശീയ തലങ്ങളിലേക്ക് വളരെ ചെറുപ്പത്തിലെയുള്ള സിസ്റ്റമാറ്റിക് പഠനത്തിൻ്റെ ഭാഗമായി അവരെ എത്തിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്രയേറെ താല്പര്യം എടുത്തുകൊണ്ട് പൊതു വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഇന്ന് കേരളത്തിൽ തന്നെ ഒരു ഒരു സ്വന്തമായി ടർഫുള്ള ഒരു എയ്ഡഡ് സ്കൂൾ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങളുടെ പേര് നിലനിൽക്കുകയാണ്. ആ രീതിയിലുള്ള അതുമാത്രമല്ല നമ്മളൊരു പേരിനുള്ളതായ ഒരു ടർഫല്ല, ഇത്രയേറെ നയൻ ലെവലിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ സെവൻസിനേക്കാളേറെ വലിപ്പം ഇന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ലെവൻസിലെത്തൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നയൻ ലെവലിൽ കളിക്കാൻ പറ്റുന്ന ഒരു കോർട്ട് തന്നെയാണ് ഇന്നുള്ളത്. ഇതിൽ പിന്നെ 44 മീറ്റർ നീളവും 34 മീറ്റർ വീതിയും കൊടുത്തുകൊണ്ടുള്ളതായ രീതിയിലുള്ള ടർഫ്. ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഒരു ടർഫുണ്ട് കണ്ണൂരിൽ. ഈ ഒരു 4 മാസം മുമ്പേ ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ടർഫ് കണ്ണൂരിൽ പണിത്, അതിൻ്റെ പണിക്കാർ തന്നെയാണ്, അതിൻ്റെ കോൺട്രാക്ടർ തന്നെയാണ് ഈ ബിൽഡിംഗ് ഇതിൻ്റെതായ ടർഫിൻ്റെ പണിയെടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ നല്ല ബോധ്യവും നല്ല വിശ്വാസവും കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ കേവലം കുട്ടികളല്ലേ കുട്ടി കളിക്കാനുള്ള ഒരു ലളിതമായ രീതിയിലുള്ള ഒരു പച്ച വിരിച്ച അവസ്ഥയല്ല, അത്രയും സ്റ്റാൻഡേർഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഞങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വരുന്ന തലമുറ പഠിപ്പിച്ച് കുട്ടികൾ പുറത്തേക്ക് പോയാലും ആ ഭാവിയിൽ നമ്മളെ കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പഠിച്ചു പോയി അതിനോടൊപ്പം ചേർന്ന് ഞാൻ കളിച്ചു, അല്ലെ 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ ഈ ടർഫിൽ കയറി കളിച്ചുകൊണ്ട് ഒരു രൂപ പോലും അവരുടെ ഭാഗത്ത് ചാർജ് ചെയ്യാതെ അത്രയും സൗജന്യമായ ഒരു പദ്ധതിയാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ആവശ്യത്തോടുകൂടി അവരെ പരമാവധി പ്രോത്സാഹനം കൊടുക്കുക. ഭാവിയിൽ നമുക്കറിയാം ഉറപ്പുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഏറെ അറിയപ്പെടുന്ന ഫുട്ബോൾ താരങ്ങൾ അല്ലെ അതുപോലെ ക്രിക്കറ്റ് താരങ്ങൾ നമ്മുടെ ഈ ഗ്രൗണ്ടിലേക്ക് കൂടി കടന്നു പോകും എന്ന് ഞങ്ങളേറെ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 35 വർഷക്കാലത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ 3 വയസ്സുള്ള കുട്ടികളെ മുതൽ ഞങ്ങൾ കണ്ട് വളർന്ന് വന്ന് അവരുടെ ആ വളർച്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കണ്ടതിൻ്റെ കൂടെ വെച്ച് നോക്കിയാൽ ഉറപ്പാണ് ഇത്രയും നല്ല സൗകര്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ ആ കുട്ടികൾ അതിൻ്റെ അകത്തുള്ള അവരുടെ കഴിവ് തെളിയിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം നമുക്കെല്ലാം കിട്ടിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ റോഡിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ സ്കൂളായിരുന്നു. അപ്പോൾ കാറ്റ് ബോളിൽ പൈതിയ കാറ്റടിക്കുള്ളൂ ടീച്ചർ, ഡ്രില്ലിൻ്റെ ടീച്ചർ പറയും പൈതിയ കാറ്റടിക്കും, എന്നാൽ ഇത് ഒരു ചവിട്ടിന് റോഡിൽ പോയി കളയണ്ട എന്ന് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വളർന്നു വന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഇന്ന് ഇത്രയേറെ ഒരു സൗകര്യപ്രദമായ സൗകര്യം ഞങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികൾ അത് ഉപയോഗിക്കട്ടെ സന്തോഷത്തോടുകൂടി. ഇപ്പം തന്നെ കുട്ടികൾ വലിയ ആവേശത്തിലാണ്, ഞങ്ങൾ ജേഴ്സി ഒക്കെ കുട്ടിയെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ വലിയ ആവേശത്തിൽ ട്രയലൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. LKG ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകും. സംസ്ഥാനത്ത് പഠനത്തോടൊപ്പം സൗജന്യ ഫുട്ബോൾ പരിശീലനം നൽകുന്ന ആദ്യ സ്കൂളാണ് ഈശ്വരമംഗലം ന്യൂ UP സ്കൂൾ എന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പൊന്നാനി MLA വി നന്ദകുമാർ അധ്യക്ഷത വഹിക്കും. ഈശ്വരമംഗലം ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനം പൊന്നാനി MP ET മുഹമ്മദ് ബഷീർ നിർവഹിക്കും. അക്കാദമി ലോഗോ പ്രകാശനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുംപുറം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ HM സീന ആന്റണി, PTA പ്രസിഡന്റ് ജിൽഷ PK, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ, സ്റ്റാഫ് സെക്രട്ടറി സതീശൻ TK തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രീ വെഡിങ്, ഹൽദി, ബ്രൈഡൽ ഷവർ, പോസ്റ്റ് വെഡിങ് പ്ലാൻ ചെയ്യാൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാ? ഇതൊന്നും അല്ല മക്കളെ കല്യാണം. മുട്ടും പാട്ടും സൽക്കാരും പന്തല് നിറയെ ആളുകളും നിറഞ്ഞു നിക്കുന്ന ആഘോഷായിരുന്നു ഞങ്ങളെ കാലത്തെ കല്യാണം. നമ്മുടെ ഫാമിലിയിലെ കല്യാണം പോലെ അല്ലേ? മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. എന്നാ വിട്ടാലോ കല്യാണം കൂടെ. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ? എനിക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ള ഒരു ഡിഗ്രി കോഴ്സിനെ പറ്റി പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പം നിൽക്കുന്നത് എഡിഫൈ ഇന്റർനാഷണൽ കോളേജിലാണ്. ഇവിടെ വന്നവരുടെ കോളേജൊക്കെ കാണുമ്പോൾ ഫുള്ള് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയിട്ടാണ് ഈ ഒരു കോളേജൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റാഫ്സ് ആയാലും അതുപോലെ തന്നെ മാമൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എഡിഫൈ ഇന്റർനാഷണൽ കോളേജ് ഓഫ് ഡിസൈൻ ആലത്തൂർ.
ഇവിടെ ബി എസ് സി ഫാഷൻ ഡിസൈനിങ് മാത്രമല്ല കേട്ടോ, ബി എസ് സി ഇന്റീരിയർ ഡിസൈനിങ്, ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്നീ കോഴ്സുകൾ ഇവർ നൽകുന്നുണ്ട്. ഈ കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയാനും ഇവിടെ അഡ്മിഷൻ എടുക്കാനും എഡിഫൈ ഇന്റർനാഷണൽ കോളേജുമായി ബന്ധപ്പെടുക. എഡിഫൈ ഇന്റർനാഷണൽ കോളേജ് ഓഫ് ഡിസൈൻ, മാസ് ടവർ, തിരൂർ റോഡ്, ആലത്തൂർ.